ഇവിടെ പി എസ് സി ലിസ്റ്റ് വഴിയും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയും നിയമനങ്ങൾ കാത്ത് ആയിരക്കണക്കിന് യുവതി യുവാക്കൾ കഴിയുമ്പോൾ കേരളത്തിൽ നടമാടുന്നത് രാഷ്ട്രീയ നിയമനങ്ങളുടെ പേക്കൂത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ആയിരക്കണക്കിന് പാർട്ടി അനുഭാവികൾക്കും പ്രവർത്തകർക്കും ബന്ധുക്കൾക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കുമാണ് രാഷ്ട്രീയ നിയമനങ്ങൾ നൽകിയത് അതിൽ പലതും സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഇവിടെ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പാവപ്പെട്ട യുവാക്കളെയൊക്കെ തന്നെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് അവർക്ക് നിയമന നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഇങ്ങനെ ഈ രാഷ്ട്രീയ നിയമന നടപടികൾ തുടരുകയാണ് എന്ന ഗുരുതരമായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ മാർച്ച് വരെ കരാർ ദിവസവേദനാടിസ്ഥാനത്തിൽ സർക്കാർ നിയമനം നേടിയത് എഴുപത്തിയൊൻപതിനായിരത്തി പേരാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ജോലി ലഭിച്ചത് ആയിരത്തി മുന്നൂറ്റി മാത്രം കരാർ ദിവസവേതനം ഉൾപ്പെടെ താൽക്കാലിക ജോലികളെല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കും എന്ന സർക്കാർ വാഗ്ദാനമാണ് പാഴ്വാക്കായിരിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി നടന്നതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണ് ഭരണമുന്നണിയിലെ കക്ഷികൾ ഇവ വീതം വെച്ചെടുക്കുന്നു ഒരു ലക്ഷത്തോളം താൽക്കാലിക ജീവനക്കാരിൽ സ്പാർക്ക് ഐ ഡിയുള്ളത് നാല്പത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് പേർക്കാണ് സംസ്ഥാനത്തെ സ്ഥിരം സർക്കാർ ജീവനക്കാരായ അഞ്ച് ലക്ഷത്തി ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത്തിയെട്ട് പേർക്ക് ശമ്പളം നൽകാൻ പ്രതിമാസം മൂവായിരത്തി മുപ്പത്തിയെട്ട് കോടി രൂപ വേണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം ലഭിച്ചവർക്ക് മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം മൂന്ന് ഒൻപത് കോടിയും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് എട്ട് കോടിയും ദിവസവേതനക്കാർക്ക് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടിയും ശമ്പളമായി കൊടുക്കാൻ വേണം അതായത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ മാത്രം പ്രതിമാസം പതിനോരായിരത്തി അഞ്ഞൂറ്റി നാല് കോടി രൂപ വേണ്ടിവരുന്നു പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്ന് സ്ഥിര നിയമനം നടത്താതെ പരമാവധി താൽക്കാലിക നിയമനങ്ങളാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ നടത്താറ് എട്ട് വർഷത്തിനിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത ഇരുപത്തിയാറ് ലക്ഷം പേരിൽ തൊഴിൽ ലഭിച്ചത് തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി പേർക്ക് മാത്രമാണ് കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്ന് വരെ ഇരുപത്തിയാറ് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് പേർ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ അപേക്ഷകരായുണ്ട് ആ സമയത്താണ് ഇത്തരത്തിൽ അവർക്കൊന്നും നിയമനം നൽകാതെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ വെല്ലുവിളിച്ചുകൊണ്ട് നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഈ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നത് മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ കഴിയുമ്പോൾ ഈ താൽക്കാലിക നിയമനങ്ങളൊക്കെ സ്ഥിരമാകാനുള്ള സാധ്യതയുമുണ്ട് വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയും ബന്ധുക്കളെയുമാണ് കരാർ അടിസ്ഥാനത്തിലും അല്ലാതെയുമൊക്കെ സർക്കാർ നേരിട്ട് നിയമിച്ചിരിക്കുന്നത് മാത്രമല്ല കോർപ്പറേഷൻ വഴിയും അതുപോലെയുള്ള ഏജൻസികൾ വഴിയും ഒക്കെ തന്നെ സർക്കാർ സി പി എം പ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും എണ്ണമെടുത്ത് അവരെ ജോലിക്കായി നിയമിക്കുന്ന അവസ്ഥയുമുണ്ട് പി എസ് സി ലിസ്റ്റുകളിൽ കിട്ടിക്കിടക്കുന്ന പേരുകൾ ഏതാനും നാളുകൾ കഴിയുമ്പോൾ അത് ക്യാൻസലായി അവർ ജോലിയില്ലാത്തവരായി തുടരുമ്പോഴാണ് ഈ തരത്തിൽ താൽക്കാലിക നിയമനങ്ങൾ വ്യാപകമായി പാർട്ടി അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ട് സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു